ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറ്റ്സ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻറ്റർ മടത്തുംപടി. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11 കൊമേഴ്സ് അക്കൗണ്ടൻസിയിലെ പാർട്ട് 1 ഇൻട്രൊഡക്ഷനാണ്. അക്കൗണ്ടൻസിയിൽ നമ്മൾ പല രീതിയിലാണ് പലരും ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടോ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ അങ്ങനെയല്ല അക്കൗണ്ടൻസി പഠിക്കേണ്ടത്. ഇതൊരു പ്രത്യേക സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മളിതിൻ്റെ തിയറി പ്രാക്ടിക്കലും ഉൾപ്പെടെയുള്ള ആദ്യം തിയറി, പിന്നെ പ്രാക്ടിക്കൽ, പിന്നെ തിയറി, പിന്നെ പ്രാക്ടിക്കൽ, അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുക. അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടല്ല പോകുന്നത്. പക്ഷെ നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം കേട്ട് കഴിയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ? സോ നമ്മളിന്ന് പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടൻസിയാണ്. ക്ലാസ് എടുക്കുന്നത് സണ്ണി തോമസ് സിറ്റി. മൈ ക്വാളിഫിക്കേഷൻ ഈസ് MCOM, മാസ്റ്റർ ഓഫ് കൊമേഴ്സ് വിത്ത് ഇ കൊമേഴ്സ്. ഓക്കെ, സോ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ, സെക്ഷൻ 1 ഇൻട്രൊഡക്ഷൻ. ദിസ് ഈസ് ജീവൻ. ഇത് ജീവനാണ്. ജീവന് ക്വാളിഫിക്കേഷൻ MA English ആണ്. MA English കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പഠനമൊക്കെ കഴിഞ്ഞാൽ അവർ ചെയ്യുന്നൊരു ജോലിയുണ്ട് അല്ലേ. ജോലി എന്തായിരിക്കും? ട്യൂഷനൊക്കെ എടുക്കുക, അതായിരിക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിപ്പിക്കാൻ കയറുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി നോക്കുക. പക്ഷേ ജീവൻ്റെ ആഗ്രഹം, എയിം എന്ന് പറയുന്നത് ബിസിനസ്സാണ്, ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള ജോബ് ട്യൂഷൻ എടുത്ത് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ 100,000 1 lakh സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 1 lakh ബാങ്ക് ബാലൻസ്, 1 lakh ആണ്. സോ ജീവൻ ഒരു ദിവസം ഇങ്ങനെ റൂട്ടിലൂടെ നടന്നു പോകുമ്പോൾ ജീവന് ഒരാളെ പരിചയപ്പെടുകയാണ്. ഇയാളുടെ പേരാണ് ബിസിനസ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പേരൊന്നുമല്ല, ബിസിനസ് എന്നാണ് ഇയാളുടെ പേര്. ഓക്കെ, ക്വാളിഫിക്കേഷൻ MBA ആണ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇയാളുടെ എയിമും ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്, മനസ്സിലായോ? ഇയാളുടെ ജോബ് എന്താണെന്ന് വെച്ചാൽ വെറുതെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഉപദേശം കൊടുക്കുക, ഇതാണ് ഇയാളുടെ ജോബ് എന്ന് പറയുന്നത്. ബാങ്ക് ബാലൻസ് 0 ആണ്, 10 പൈസ കയ്യിലെടുക്കാനില്ല. അതുകൊണ്ടാണ് ബിസിനസ് ചെയ്യാതിരിക്കുന്നത്. ആരെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അതായത് ആരെങ്കിലും കാശ് മുടക്കാനുണ്ടെങ്കിൽ ഓക്കെ ആണ്. കാശുകാരനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്താണ് ഓക്കെയാണ്. അപ്പോൾ ബാങ്ക് ബാലൻസ് ഇപ്പോൾ എന്താണ്, 0 ആണ്, ഇപ്പോൾ ഒന്നുമില്ല. പക്ഷേ നല്ല അറിവുണ്ട് ബിസിനസ് എങ്ങനെ ചെയ്യാമെന്നുള്ള അറിവുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒരു ദിവസം നമ്മുടെ ജീവൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ആരെ കണ്ടുമുട്ടുകയാണ്, നമ്മുടെ ഈ പറയുന്ന ബിസിനസ്സിനെ കാണുക. ബിസിനസ് ഇങ്ങനെ ലാപ്ടോപ്പിൽ എന്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ കണ്ടോ. അപ്പോൾ ബിസിനസ്സിനെ കണ്ടപ്പോൾ ജീവനെ ഇഷ്ടമായി, ജീവൻ ലൈക്ക് ബിസിനസ്. ഓക്കെ, സിമിലാർലി ബിസിനസ് ജീവനായിട്ട് കുറച്ചു നേരം സംസാരിച്ച് അവർ തമ്മിൽ ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിംഗ് ഇതിന്. ഇപ്പോൾ ബിസിനസ്സിനും ജീവനെ ഭയങ്കര ഇഷ്ടമായി, കുഴപ്പമില്ല, ജീവൻ നല്ല കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി എന്നുള്ളതാണ്. അങ്ങനെ അവർ തീരുമാനിച്ചു നമുക്ക് ഫ്രണ്ട്സ് ആവാം. ദേ ആർ ഫ്രണ്ട്സ് നൗ, അവരിപ്പോൾ ഫ്രണ്ട്സാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ജീവൻ എന്ത് ചെയ്തു പറഞ്ഞു? ജീവൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹം, എന്നെ സഹായിക്കണം, എനിക്ക് ഞാൻ ഈ MA English ആയതുകൊണ്ട് ബിസിനസ് എങ്ങനെയാണ് ചെയ്യണതെന്നും അക്കൗണ്ടിങ് ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ബിസിനസ് പറഞ്ഞു അതിനെന്താ, ഞാൻ സഹായിക്കാമല്ലോ. അങ്ങനെ ജീവൻ്റെ കയ്യിലുണ്ടായിരുന്ന 1 lakh rupees ബിസിനസ്സിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ ബിസിനസ് ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചുമ്മാ കണ്ടവർക്കും വഴികിട പോകുന്നവർക്കൊന്നും പൈസ കൊടുക്കരുത്. പൈസ കൊടുത്ത് നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കണം. ആ ബുക്കിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ അഥവാ അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ആ ബുക്കിൻ്റെ പേരെന്താണ്? ലെഡ്ജർ ഓർ അക്കൗണ്ട് എന്ന് നമ്മൾ പറയും. ക്ലിയർ? അപ്പോൾ അത് പറഞ്ഞു കേട്ടപ്പോൾ ഉടൻ തന്നെ ജീവൻ പോയിട്ട് ഒരു ബുക്ക് വാങ്ങിച്ച് അവിടെ ആ എമൗണ്ട് എഴുതി വെച്ചു. എത്ര എഴുതി വെച്ചു? 1 lakh, 1 lakh, 1,000,000. ഓക്കെ, ക്ലിയർ? സോ ഇങ്ങനെ ഈ 1 lakh എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന, നമ്മൾ ഇതിന് എന്താ മനസ്സിലാക്കുന്നത്? 1 lakh rupees ഈ പറയുന്ന ജീവൻ്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലായി അല്ലേ. നമ്മളിപ്പോൾ ഒരു ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 500,000 rupees കടമുണ്ട്. മാസം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 10,000 rupees. ഒരു മാസം അടയ്ക്കേണ്ടത് 15,000. ശ്രദ്ധിക്കുക, 10,000 rupees ആണ് നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്നത്. 10,000 rupees ആണ് ഒരു മാസം വരുമാനം എന്ന് വിചാരിക്കുക. 15,000 rupees നിങ്ങൾക്ക് അടവുണ്ട് പല മേഖലകളായിട്ട്, തമിഴൻ, ഇസാഫ്, അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അടവുകളുണ്ട്. അപ്പോൾ 5,000 എക്സ്ട്രാ കണ്ടെത്തണ്ടേ? സോ നിങ്ങൾ ആ കഷ്ടത്തിലാണ്. സോ ഈ എമൗണ്ട്, ഈ ഫിഗർ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷനാണ്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ഇങ്ങനെ പോയാൽ ഗതികേടാവും എന്നാണ്. അപ്പോൾ ഈ സംഖ്യകളാണെങ്കിലും ഇവർ നമുക്ക് ചില ആശയങ്ങൾ നൽകുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ഒരാൾ വിവാഹം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അയാളുടെ മാസ വരുമാനത്തെന്ന് വെച്ചപ്പം പറയാണ്, മാസ വരുമാനം 3,000 rupees ഒരു കടയിൽ നിൽക്കുന്ന പയ്യനാണ്. നമുക്ക് ഇടിച്ചു കൊടുക്കുമോ പെൺകുട്ടികളെ? ഇല്ല, കാരണം 3,000 rupees ഒരു മാസം കിട്ടിയിട്ട് എങ്ങനെ ജീവിക്കാനാണ്?
അപ്പൊ ഈ 3000 രൂപ എന്ന് പറയുന്നത് ഒരു സംഖ്യയാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് ചില ആശയങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആശയങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്തിനേയും നമുക്ക് ലാംഗ്വേജ് എന്ന് പറയാം. മനസ്സിലായോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിസിനസ്സിന്റെ ആശയങ്ങളെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ സംഖ്യകൾ ഉപയോഗിച്ചിട്ടാണ്. മനസ്സിലായോ? അതുകൊണ്ട് ബിസിനസ്സിന്റെ ലാംഗ്വേജ് ആണ് ഈ സംഖ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഈ എഴുത്തും കുത്തും വായനയൊക്കെ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് 20 കോടി ആണ് എനിക്ക്, 20 കോടി. ആ ബാങ്കിന് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് 10 കോടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, 20 - 10 10 കോടി ലാഭത്തിലാണ്, കണ്ടോ? അങ്ങനെ ആ ബാങ്ക് നല്ല പൊസിഷനിലാണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ ഒരു ബിസിനസ്സിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ എന്താണ് മോണിറ്ററി ആയിട്ട്, അതായത് സംഖ്യകൾ ഉപയോഗിച്ചിട്ട് മണിയുടെ രൂപത്തിൽ നമ്മളിങ്ങനെ പറയും. പറയുമ്പോൾ നമുക്ക് ആ ബിസിനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും, ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടും. സോ കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം ലാംഗ്വേജ് ആണെന്ന് പറയാം. അപ്പോൾ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ് വാട്ട്? അക്കൗണ്ടിങ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് അക്കൗണ്ടിങ്? ഇറ്റ് ഈസ് സിംപ്ലി ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഓക്കെ, സോ ഇവിടെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് 100,000 രൂപയാണ്. നമ്മുടെ ജീവൻ നമ്മുടെ ബിസിനസ്സിന്റെ കയ്യിലേക്ക് കൊടുത്ത എമൗണ്ട് എത്രയാണ്? 100,000 രൂപയാണ്. അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ലാംഗ്വേജിൽ പറയുന്ന ടേം, അക്കൗണ്ടിങ്ങിന്റെ ലാംഗ്വേജിൽ പറയുന്നത്. ഇത് ലാംഗ്വേജ് പറയാൻ കാരണം, നമ്മൾ ലാംഗ്വേജ് എങ്ങനെ പഠിക്കുക? ABCD ആൽഫബറ്റ് പഠിക്കും, അതിനുശേഷം വേർഡ് പഠിക്കും, അതിനുശേഷം സെന്റൻസ് പഠിക്കും, അതിനുശേഷം പാരഗ്രാഫ്. അതുപോലെ തന്നെയാണ് അക്കൗണ്ടൻസ് പഠിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അക്കൗണ്ടൻസ് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഉള്ള ഒരു വേർഡാണ് എന്താ, ഈ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ പ്രൊപ്രൈറ്റർ ഇൻ ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് പ്രൊപ്രൈറ്റർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ വിളിക്കുന്ന പേര്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ മൂലധനം. എന്താണ് മൂലധനം? ഓക്കെ. സോ ഇപ്പോൾ ജീവൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എന്ത് മണ്ടത്തരോടാണ് നീ കാട്ടിയത്, ഈ പൈസ നീ ബാങ്കിലിട്ടിരുന്നെങ്കിൽ കുറച്ച് പലിശ കിട്ടിയതിനല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ജീവന് ഭയങ്കര സംശയം. ജീവൻ വന്നിട്ട് ബിസിനസ്സിനോട് പറഞ്ഞു, ബിസിനസ് അമ്മ പറയുന്നുണ്ടല്ലോ ഈ ക്യാഷ് നീ ബാങ്കിലിട്ടിരുന്നെങ്കിൽ പലിശ കിട്ടിയതിനല്ലോ എന്ന്. പലിശയെങ്കിലും കിട്ടിയതിനെന്ന് അമ്മ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബിസിനസ് പറഞ്ഞു, വിഷമിക്കേണ്ട, പലിശ ഞാൻ തരാം. സോ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അതായത് ജീവൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ബിസിനസ് പലിശ കൊടുക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ക്യാപിറ്റൽ. ക്യാപിറ്റലിന് കൊടുക്കുന്ന പലിശയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്തിനാണ് അങ്ങനെ നൽകുന്നത്? ഇത് ജീവന്റെ തന്നെ ബിസിനസ് അല്ലേ? പിന്നെ എന്തിനാണ് ബിസിനസ് ജീവന് പലിശ നൽകുന്നത്? അവിടെയാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പഠിക്കാൻ പോകുന്നത്. മനസ്സിലാക്കിക്കോളൂ. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, ബിസിനസ് ഉണ്ട്, ജീവനുണ്ട്. ജീവൻ തൻ്റെ കയ്യിലെ എമൗണ്ട് ആർക്ക് കൊടുത്തു? ബിസിനസ്സിന് കൊടുത്തു. ബിസിനസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കാണണം, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ. നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ആര്? ബിസിനസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിലേക്ക് ജീവൻ, നമ്മുടെ ജീവൻ എന്താണ്, 1 ലാക്ക് കൊടുത്തു. ഓക്കെ. അപ്പോൾ ബിസിനസ്സിൻ്റെ ഡ്യൂട്ടിയാണ് എന്ത്? ഈ 100,000 രൂപ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുക, ലാഭം ഉണ്ടാക്കാണ്ട് ആർക്ക് റിട്ടേൺ കൊടുക്കുക? ജീവന് ആ ലാഭത്തിൻ്റെ വിഹിതം കൊടുക്കുക എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ കടമയാണ് ജീവൻ തന്നിരിക്കുന്ന എമൗണ്ടിന് എന്ത് കൊടുക്കുക എന്നുള്ളത്, പലിശ കൊടുക്കുക എന്നുള്ളത്, ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 1 വർഷം 10,000 രൂപീസ് ലാഭം ഉണ്ടായി. ഓക്കെ. അപ്പോൾ ആ ലാഭത്തിൽ നിന്ന് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1,000 രൂപ കുറച്ചു. അപ്പോൾ എത്രയായി? 9,000 ആണ് ലാഭം. ആ ലാഭം നമ്മുടെ ജീവന് കൊടുക്കുന്നു, ലാഭം എന്ന പേരില്. 1,000 രൂപ എന്ത് രൂപത്തിൽ കൊടുക്കും? പലിശയുടെ രൂപത്തിലും കൊടുക്കും. എന്ത് പലിശ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. മനസ്സിലായോ? അങ്ങനെ ആർട്ടിഫിഷ്യലായ ഒരു പേഴ്സണാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ആ ലേഡീനെ അങ്ങനെ മറക്കുക. ബിസിനസ് എന്ന് പറയുന്നാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ. ആ പേഴ്സൻ്റെ കയ്യിലേക്കാണ് ജീവൻ എന്ത് ചെയ്തിരിക്കുന്നത്? 1,000,000 രൂപ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പേഴ്സൻ്റെ ഡ്യൂട്ടിയാണ് അത് വെച്ച് ബിസിനസ് ചെയ്യുക, അതെന്ത് ചെയ്യുക, ജീവനെ തിരിച്ചു കൊടുക്കുക പ്രോഫിറ്റ് എന്നുള്ളത്. അതുകൊണ്ട് ജീവൻ ഇതിനകത്ത്, ജീവൻ്റെ തന്നെ ബിസിനസ് ആണെങ്കിൽ പോലും, ജീവൻ ഓണർ ആണെങ്കിൽ പോലും, ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഓക്കെ. സോ ജീവൻസ് ക്യാപിറ്റൽ, ഈ ബിസിനസ് അപ്പോൾ എന്ത് ചെയ്യും, ജീവന് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് 1,000,000 രൂപ ജീവൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഒരു സൈഡിൽ എന്താണ് എഴുതി വെച്ചു. ക്ലിയർ ആണോ? ഓക്കെ. അതിന് വിളിക്കുന്ന പേരാണ് ലൈബിലിറ്റീസ്. അതിന് വിളിക്കുന്ന പേരെന്താണ്?
ലൈബിലിറ്റീസ്. അതായത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ബിസിനസ്സിന് 100,000 രൂപ ജീവന്റെ കയ്യിൽ നിന്ന് ബിസിനസ് വാങ്ങിച്ചിട്ടുണ്ട്. ബിസിനസ് ആരാണ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ. 100,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ഈ 100,000 രൂപ എന്താണ് ജീവന് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇത് ബിസിനസ്സിന്റെ ബാധ്യതയാണ്. ബാധ്യതകളെ വിളിക്കുന്ന പേരാണ് ലൈബിലിറ്റീസ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ബിസിനസ്സിന്റെ കയ്യിലേക്കാണ് ജീവൻ ഈ 100,000 രൂപ കൊടുത്തത്. അപ്പോൾ ബിസിനസ്സിന്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപ ഉണ്ട്? 100,000 രൂപ ക്യാഷ് ഇൻ ഹാൻഡ്. 100,000 രൂപ, 100,000 രൂപ കയ്യിലുണ്ട്. അത് സമ്പാദ്യമാണ്, ഒപ്പം തന്നെ 100,000 രൂപ ഒരു ബാധ്യതയും വന്നു. കാരണം എപ്പോൾ വേണമെങ്കിലും ജീവൻ തിരിച്ച് ചോദിക്കാം. കണ്ടോ, ജീവൻ എപ്പോൾ ചോദിച്ചാലും 100,000 രൂപ കൊടുക്കണം. കിട്ടിയോ? അപ്പോൾ 100,000 രൂപ ക്യാഷിൽ ഇപ്പോൾ കയ്യിലിരിപ്പുണ്ട്. ഒപ്പം തന്നെ എന്താണ്? അതൊരു ബാധ്യത കൂടിയാണ്. അങ്ങനെ രണ്ട് സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ക്യാഷിനെ നമുക്ക് അസറ്റ് എന്ന് പറയാം. നമ്മുടെ കയ്യിലുള്ള ക്യാഷോ ക്യാഷിൻ്റെ വാല്യൂ ഉള്ള എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അസറ്റ്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ കടമൊക്കെ വാങ്ങിക്കാലോ, അതിനെ വിളിക്കുന്ന പേരാണ് ലയബിലിറ്റീസ്. ക്ലിയർ. അക്കൗണ്ടൻസിലെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾക്ക് ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അതേ ഈക്വൽ എമൗണ്ടിൽ ഒരു ലയബിലിറ്റിയും ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ അസറ്റ്, ഇവിടെ എന്താണ് ലയബിലിറ്റി, ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ. ശരി, അതിൻ്റെ ടോട്ടൽ എടുക്കുകയാണ് സാർ ഇവിടെ 1,00,000, ഇതിൻ്റെ ടോട്ടൽ എടുക്കുകയാണ് 1,00,000. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ആണ്. അപ്പോൾ ബാങ്ക് എന്താണ് കയ്യിലുണ്ടായിരുന്ന ക്യാഷ് ബിസിനസ് പറഞ്ഞു, നമ്മൾ ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, കാരണം കയ്യിൽ ഇങ്ങനെയാണ് 100,000 രൂപ വെച്ചുകൊണ്ടിരിക്കണേ, നമുക്കിത് ബാങ്കിലിടാം. അങ്ങനെ ബിസിനസ് എന്ത് ചെയ്തു? അത് ബാങ്കിലിട്ടു. അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്കായി. ശ്രദ്ധിച്ചോ നിങ്ങൾ, ക്യാഷ് ഇൻ ഹാൻഡിൽ ഉണ്ടായിരുന്നു 100,000 രൂപ, ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? ക്യാഷ് അറ്റ് ബാങ്കിലാണ് കിടക്കുന്നത്. സോ ടോട്ടൽ ടോട്ടൽ അപ്പം സെയിം തന്നെയാണ് സാർ. ഇവിടെ 100,000 രൂപ, ഇവിടെ ടോട്ടൽ എത്രയാണ്? 100,000 രൂപ. ക്ലിയർ. സോ ഓണർ ആൻഡ് ബിസിനസ് ആർ ഡിഫറെൻറ്റ് പേഴ്സൺ. ഓണറും ബിസിനസ്സും വേറെ വേറെ വ്യക്തികളാണ്. ഇങ്ങനെ നമ്മൾ അക്കൗണ്ടൻസി ചെയ്യുന്നതിനെ, അക്കൗണ്ടൻസിൽ ചിന്തിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്? ഓക്കെ, ക്ലിയർ.